നമസ്കാരം, ജി എസ് ന്യൂസിലേക്ക് സ്വാഗതം. ചിത്രകലാരംഗത്തെ അതുല്യ പ്രതിഭ മാസ്റ്റർ ഹർഷൽ ദീപ്തയുടെ 3000 ചിത്രങ്ങളുടെ പ്രദർശനം നടന്നു. 3 വയസ്സിൽ തുടങ്ങിയതാണ് വരയുമായുള്ള ചങ്ങാത്തം. എണ്ണച്ചായം, ജലച്ചായം, അക്രിലിക് എന്നിവയും വരയ്ക്കും. പുത്തൂർ ഗവ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ മുക്കാളി റെനി നിവാസിൽ ടി പി ബിനീഷിന്റെയും കുടകിൽ കോഫി ബോർഡിൽ ഉദ്യോഗസ്ഥ സി മഹിജയുടെയും മകനാണ് ഹർഷൽ ദീപ്തെ. ആർട്ടിസ്റ്റ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആണ് സംഘാടകർ. പ്രദർശനം ആർട്ടിസ്റ്റ് മദനൻ ഉദ്ഘാടനം ചെയ്തു. ആർട്ടിസ്റ്റുമാരായ രാംദാസ് വടകര, പൗർണി ശങ്കർ, ഗായകൻ പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു. എന്റെ ഒരാൾ പാട്ടുകാരനായി ഒരാൾ വരക്കുന്നതായി ചേർന്നതാണ് പ്രേംകുമാർ പറയാൻ. എത്രയോ രാത്രിയും പകരം ഗ്രാമത്തിലൂടെ കുട്ടിക്കാലത്ത് വളർന്നതാണ്. അതിനുശേഷം ഇന്ന് കേരളത്തിലെ പല ഭാഗങ്ങളിലും ചിത്രകലയുമായി ജീവിച്ച് ഒരുപാട് വിദ്യാർത്ഥികളുമായി നേരിട്ട് ഇടപെടുകയാണ് അശോക് കുമാർ. അദ്ദേഹം ഇന്ന് ഇരിങ്ങൽ കാത്തു വില്ലേജിന്റെ മുഖ്യ സംഘാടകരിൽ ഒരാള്. അവിടുത്തെ കാത്തു വില്ലേജിന്റെ ചിത്രകാരന്മാരിൽ പ്രമുഖനുമാണ് അശോക് കുമാർ. അശോകുമാറും ഞാനായിട്ടുള്ളത് ഇതുപോലെ തന്നെ സഹോദരങ്ങളെല്ലാം സഹോദരന്മാരെല്ലാം. പിന്നെ ജയിച്ചിരിക്കുന്നത് ചിത്രകാരനില്ല, ബുദ്ധിമുട്ടില്ല, ചിത്രകാരനില്ല സുനിൽ. അദ്ദേഹം രണ്ടാം മാസ ശിഷ്യനാണ്. അസി മനോഹരം അതൊരു വാക്കുകളാണ് ഈ കലാകാരന്റെ. ചെറിയ കുട്ടിയുടെ കാഴ്ചയുടെ കുട്ടിയാണെങ്കിലും മുതിർന്ന ആൾക്കാർക്ക് സാധിക്കാത്തതാണ് ചെറിയ കുട്ടി വരച്ചിട്ടുള്ളത്. എത്രയോ ചിത്രങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് കേരളത്തിലെ വിദേശങ്ങളിലും പോയിട്ട്. പക്ഷെ ഈ ഒരു പ്രായത്തിൽ ഇത്രയും ഈശ്വര ചൈതന്യം ഉള്ള കഴിവ് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയണം. വളരെ വളരെ സന്തോഷമുണ്ട്. ഞാനിത് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ വലിയ നഷ്ടം പോലെ തോന്നിയിട്ടുണ്ട്.
ഇതൊരു കുട്ടി ഇത്രയും ജീവിതത്തിൽ ഇങ്ങനെ വരച്ച എണ്ണമറ്റ ചിത്രങ്ങൾ ബേസിൽ വന്ന ചിത്രങ്ങൾ തന്നെ കൊണ്ടുവരാൻ സ്പേസ് ഇല്ല. ശരിക്കും വലിയ ഗവൺമെന്റ് തലത്തിൽ തന്നെ സംസ്ഥാന തലത്തിൽ തന്നെ മികച്ച ഒരു അംഗീകാരത്തോടുകൂടി കേരളമല്ല ഇന്ത്യ തന്നെ വിദേശത്ത് പോലും ഈ ഹർഷദ് ദീപ്തയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കേണ്ടതാണ്. ലോകം കണ്ടത് ഏതൊരാളും അമ്മയായിക്കോട്ടെ, മകളായിക്കോട്ടെ, കുട്ടി ആയിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ, ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ആൾക്കാരുടെ കണ്ണുകളിലും ഹർഷദ് ദീപ്തയെ കേരളത്തിൽ നിന്നുള്ളൊരു പയ്യൻ വരച്ച ചിത്രങ്ങൾ അംഗീകരിക്കപ്പെടും. അതുപോലെ കാണാൻ എനിക്കൊരു ഭാഗ്യമില്ല, ഞാൻ ഈശ്വരനോടായിട്ട് നന്ദി പറയുന്നു. ഇങ്ങനെ വർഷം കാണാൻ ഇടയായിരുന്നു. ഹർഷദ് ദീപ്തയുടെ ജീവിതത്തിൽ വലിയ അനുഭവങ്ങളും സന്ദർഭങ്ങളും ഉണ്ടായി. വളരെ വളരെ വിവരങ്ങളിൽ കലാകാരന്മാർ കലാകാരനായി നമ്മളിപ്പം വലിയ പല പല കോളേജുകളിലെല്ലാം വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലെല്ലാം സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഓരോ പേരിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ജഹാമിലെ ആർട്ടുകാരനെല്ലാം സൃഷ്ടി ചെയ്യാം. ബോംബെ ആർട്സ് പഠിക്കുക, ഇന്ത്യൻ ചിത്രകലയുടെ ഒരു വളർച്ച രേഖപ്പെടുത്തുന്ന ജയദേവ് ആർട്സിൽ പഠിക്കുക എന്ന് പറയുന്നത് പോലെ ഈ കേരളത്തിന്റെ ഇനി അറ്റത്ത് ആരും വിലങ്ങനെ കാണാത്ത ഹർഷദ് ദീപ്തയുടെ ചിത്രങ്ങൾ നാളെ നമ്മുടെ കേരളമല്ല ഇന്ത്യക്ക് തന്നെ ഒരു അഭിമാനമായി തീരും. ഇത് നല്ല രീതിയിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കുട്ടികൾ കാണാനും മുതിർന്നവരെ കാണാനും ഇന്ത്യക്ക് വെളിയിൽ ലോകരാജ്യങ്ങളിലും ഈ ഹർഷദ് ദീപ്തയുടെ ചിത്രങ്ങൾ കാണാൻ ഇടയാവട്ടെ. ആ കുട്ടിക്ക് അതിന് കാണും ഈശ്വരൻ അതിന് ആദ്യം നൽകട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, നന്മയിൽ മാത്രം ആശംസിക്കുന്നു. അവരുടെ കുടുംബത്തിനും കുട്ടിയുടെ അച്ഛനും അമ്മക്കും ഒക്കെ തന്നെ അവർക്കും അതിന്റെ കുട്ടികൾ പ്രാധാന്യം എന്തുകൊണ്ട് അവരുടെ ഒരു മനസ്സിന്റെ വിചാരത്തെ ഞാൻ ഇങ്ങനെ എത്തിക്കാൻ കഴിയുന്നു. ഇതിന് നമ്മൾ മലയാളികളുടെ പൊതുവെ എല്ലാ കലാകാരന്മാരിലും ഒരു അസുഖമുണ്ടാവില്ല. ഒരു കുട്ടി വരക്കുമ്പോഴും നന്നായി വരക്കുന്ന മനസ്സിലൂടെ എല്ലാ നന്മകളും ഇത് സംഘടിപ്പിച്ചതിന്റെ സംഘാടകർക്ക് ഇതിനു വേണ്ടി